കുറച്ച് ചെറുപയർ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കുന്നതിന് 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചാലും നമുക്കിത് റെഡിയായി കിട്ടും, അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചാൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതിന് ഒരു 10-12 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇതിന് കുതിരാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. ഇനി നമ്മൾ ഈ ചെറുപയറും ഈ ഗോതമ്പ് നുറുക്കും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു കറക്റ്റ് പാകത്തിലാക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് മുമ്പായിട്ടൊരു നുള്ള് സോഡാപ്പൊടിയോ ഈസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 20 മിനിറ്റോളം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ഇനി നമുക്കിതിനെ സാധാരണ ദോശയ്ക്ക് ചുടുന്നത് പോലെ ചുട്ടിട്ടെടുക്കാം. മോൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേഗം ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മുരിഞ്ഞിട്ട് തന്നെ ഇത് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ദോശ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ചെറുപയർ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതേപോലെയൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. Okay, thank you.